പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സിവിൽ സപ്ലൈസിൽ നിന്ന് സ്കൂളിലേക്ക് തിരുവിഴാംകുന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയ കുറച്ചരി ഒരു ഗോഡൗണിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും മണ്ണാർക്കാട് പോലീസ് അത് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇൻസ്പെക്ടറും അതോടൊപ്പം തന്നെ സിവിൽ സപ്ലൈസിൻ്റെ ഇൻസ്പെക്ടറും നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് സാർ ശരിക്കും സംഭവിച്ചത്? ഞങ്ങൾ രാവിലെ പട്രോളിംഗ് നടത്തിയവരായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഒരു സ്കൂളിലെ ഭക്ഷണ വിതരണത്തിനായി കൊണ്ടുവന്ന അരി അവിടെ നിന്ന് കടത്തിയിട്ട് പോകുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. അപ്പം നമ്മളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടിയായിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോഴേക്കും അരി അവിടെ നിന്ന് കടത്തിയിട്ട് പോയി വണ്ടി വാഹനം കടന്നു കളഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മുഫ്തിയിൽ അതിന് ആ വണ്ടി നമ്പർ കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്തുടരാനായിട്ട് അയച്ചു. അതിനുശേഷം ആ വണ്ടി പിന്തുടർന്ന് അവർ വന്ന സമയത്ത് വന്ന് കുമരംപുത്തൂർ പോത്തോഴിക്കാവ് വഴിയാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി. നമ്മളതിന് പുറകെ ഞങ്ങൾ ആ റൂട്ട് സഞ്ചരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് ആ വണ്ടി നേരെ ഈ ഗോഡൗണിലേക്ക് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഈ ഗോഡൗണിന് അകത്ത് കയറ്റുകയാണ് ചെയ്തത്. അതിനകത്ത് ഡ്രൈവറും ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈവർ ഇറങ്ങി ഡ്രൈവറുടെ പേര് ചോദിച്ചതിൽ ഒരു ഷഫീജ് എന്നുള്ള പേര് പറഞ്ഞു. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചത് എവിടുന്നാണ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടാണ്. നമ്മൾ പിന്നെ അത് പരിശോധന നടത്തിയതിൽ എഫ് സി ഐന്ന് ഇതിൻ്റെ ഭക്ഷണ വിതരണത്തിനായിട്ട് കുട്ടികൾക്കായിട്ട് സപ്ലൈ ചെയ്ത് അരിയണം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു സംശയം തോന്നി. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധപ്പെട്ട സിവിൽ സപ്ലൈസിൻ്റെ ഓഫീസറെ വിളിച്ച് അദ്ദേഹം നേരിട്ട് സ്ഥലത്തെത്തി അത് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉടമയുടെ പേരെന്താണ്? ഈ ഗോഡൗണ്ട് ഇപ്പം നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അഷറഫിൻ്റെ ഉടമസ്ഥയിലുള്ള ഗോഡൗണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പി കെ സ്റ്റോഴ്സ് എന്നുള്ള സ്ഥാപനം അവിടെ നടത്തുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ അരി ഗോഡൗൺ തന്നെയാണ്. സാർ, പരിശോധന നടത്തിയപ്പോൾ എന്താണ് വ്യക്തമായത്? ഇത് സ്കൂളുകൾ ഉച്ചകഴിഞ്ഞ് നൽകുന്ന അരിയാണെന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. 30 ചാക്കുണ്ട്. ഈ ചാക്കരി ഇനി നമ്മൾ സിവിൽ സപ്ലൈസ് ഏറ്റെടുത്ത് ജില്ലാ കളക്ടർക്ക് തുടർ നടപടികളിലേക്കായിട്ട് റിപ്പോർട്ട് ചെയ്യും. നടപടികളുണ്ടാവും. ഇവരുടെ ഇത് എങ്ങനെ വിതരണം ചെയ്യാനായിരിക്കാം ഒരു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക? അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ അരി ഇവിടെ എത്തിയതെന്നുള്ള കാര്യം നമുക്ക് പറയില്ല. എന്തായാലും കടത്തിക്കൊണ്ടിരുന്ന വിവരം മാത്രം ലഭിച്ചിരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇവരുടെ ആന്റിസിഡൻസും നമുക്ക് പോലീസിന് ഈ സമയം ഇവർ അറിയാൻ കഴിയില്ല. വളരെ ഗുരുതരമായ ഒരു ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. സ്കൂളിലേക്ക് ഉച്ചക്കഞ്ഞി വിതരണത്തിന് വേണ്ടി കൊണ്ടുപോയ അരിയാണ് ഒരു ഗോഡൗണിൽ, ഒരു സ്വകാര്യ ഗോഡൗണിൽ ഒരു എത്തിപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് നിന്നും ജിബിൻ തോമസിനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.